ബ്രേക്ക് ഹായ് ഫ്രണ്ട്സ്, അഷി വ്ലോഗ്സിന്റെ മറ്റൊരു പുതുവൻ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു 10-40 ദിവസമായി ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ട്, ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ഇടയ്ക്ക് വെച്ച് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മൈൻഡ് ഒന്ന് ഡീവേറ്റ് ആയി പോയായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തമ്പ്നെയിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, വീഡിയോന്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മളൊരു ബർത്ത്ഡേ വിഷ് വാങ്ങാൻ പോയതിന് അറൌണ്ട് ഒരു 7-8,000 റുപ്പീസ് ചെലവായി. അപ്പൊ അത് എങ്ങനെ ചെലവായി, എന്തിനു ചെലവായി, അതിന്റെ ഒരു ചെറിയൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത് മാത്രം ഒന്ന് പറയുന്നുള്ളൂ. പിന്നെ പോരാത്തതിന് ഇന്നൊരു ഹീറോ ഹോണ്ടയുടെ ഒരു ഷോറൂമിൽ പോകുന്നുണ്ട്. അപ്പൊ അവരോട് നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ചായി. എക്സ്പൾസ് പറഞ്ഞൊരു മോഡൽ ബൈക്ക്, അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് കൺഫേം അല്ല, കാരണം വെച്ചാൽ നമ്മൾ അവിടെ എത്താന്ന് പറഞ്ഞ ടൈമേ ഭയങ്കര വൈകിപ്പോയി. ഇപ്പൊ അറൗണ്ട് അവർ ക്ലോസ് ചെയ്യുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് എക്സ്പൾസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ ടെസ്റ്റ് ഡ്രൈവും കൂടി നമ്മൾ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല, ചുമ്മാ റൈഡ് ചെയ്ത് നോക്കിയിട്ട് അത് എങ്ങനെ കംഫർട്ടബിൾ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി മാക്സിമം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. ഒരു ജസ്റ്റ് ഒരു റീ എൻട്രി ആയിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി, അധികം ലെങ്ത് ആയിട്ട് പോയിട്ട് നിങ്ങൾ ബോറടിപ്പിക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒരു റീ എൻട്രി അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ടൈറ്റിൽ പറഞ്ഞ കാര്യം എങ്ങനെ സംഭവിച്ചു അങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. കൂടുതലായിട്ടൊന്നും നമ്മൾ നീട്ടിക്കൊണ്ടുപോയില്ല ഈ വീഡിയോ. അപ്പോൾ ഇന്ന് എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, ലൈജു കൂടി വരുന്നു. ലൈജു, ലൈജു, ഞാൻ അവനെ അപ്പുറത്ത് പറഞ്ഞത്തേ, പറയും വിളിക്കുമ്പോൾ വന്നാൽ മതി. ഉണ്ട് ലൈജു, ലൈജു ഒന്ന് നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ലൈജു, ഹായ് പറയണം. ലൈജു നല്ല തകർപ്പം പാട്ടുകാരനൊക്കെയാണ്, പക്ഷെ അവൻ ഹായ് പറയാൻ നല്ല ഭയങ്കര നാണമാണ് തോന്നുന്നു. അപ്പൊ ശരി, ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങാം. ഇതെന്റെ റൂമുണ്ട്, ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് ഇവിടെയാണ് താമസിക്കുന്നത്. നമ്മളപ്പോ എന്തായാലും വണ്ടി എടുത്ത് പോകണം സർവീസ് സെന്ററിലോട്ട്. അപ്പൊ പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ എന്തായാലും വണ്ടി എടുക്കാൻ പോകാം. അപ്പൊ സമയം കളയണം, നമുക്ക് വേഗം ഇവിടെ നിന്ന് ഇറങ്ങാം. ലേജു ഓൾറെഡി ഈ വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവനാണ് നമുക്ക് പണി തന്ന വണ്ടി. പണി തന്നല്ല, നമുക്ക് പണി കിട്ടിയ വണ്ടി ഇതാണ് കേട്ടോ. സമയം എന്ത് പറ്റി വെച്ചുകഴിഞ്ഞാലേ, കാണിച്ചു തരാം എവിടെ പോയി. നമ്മൾ നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഗട്ടറിൽ ചാടി. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ അരുണിന്റെ വണ്ടിയാണ് കേട്ടോ ഇത്. അപ്പൊ നോക്കുമ്പോ അതിന്റെ അലോയി ഇതായിപ്പോയി, ക്രാക്കായിപ്പോയി. ഇതുണ്ടോ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ക്രാക്കായിപ്പോയി, അലോയി തന്നെ ക്രാക്കായിപ്പോയി, പിന്നെ ബെൻഡും ആയിപ്പോയി. അങ്ങനെ മൊത്തം കാറ്റ് മുഴുവൻ അടിച്ചുപോയി. ഫ്രണ്ട് മാത്രമല്ല കേട്ടോ, ബാക്ക് വീലും സെയിം പ്രശ്നം പറ്റിപ്പോയി. ബാക്ക് അലോയും ബെൻഡായിപ്പോയി. അപ്പോൾ ഫുള്ള് കാറ്റ് എയർ വെളിയിൽ തള്ളിപ്പോയി. സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നേരാക്കണം. അപ്പോൾ നമ്മൾ നേരെ സർവീസ് സെൻ്ററിൽ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു രണ്ട് അലോയ്. അപ്പോൾ അത് ഇന്നലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇവനെ നേരെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി ഇടണം. അപ്പോൾ ഇതിനാണ് നമുക്ക് 8,000 രൂപ ചിലവായത്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഫ്രണ്ടിൽ അലോയ് ക്രാക്കായതുകൊണ്ട് പിന്നെ ഓടിച്ച് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പിൽ കയറിയിട്ട് ടെമ്പററി ഒരു ട്യൂബ് ഇട്ടായിരുന്നു. പക്ഷേ പുറകിലത്തെ കാറ്റ് അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ട്യൂബൊന്നും ഇട്ടില്ല. അതങ്ങനെ വന്നു. പക്ഷേ ഇപ്പോൾ അത് മൊത്തം കാറ്റ് പോയിരിക്കണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും അടുത്തൊരു പെട്രോൾ പമ്പ് വരെ എയർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെല്ലെ പോകണം നമുക്ക്. പോവാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലേജു നീ വിട്ടോ, മുകളിൽ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിൽക്കാം. ഓരിക്കട്ടെ. കുറച്ച് ദിവസമായി വണ്ടി എടുക്കാതെ വെച്ചിട്ട്. വണ്ടി എന്തായാലും പറപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ട്യൂബ്ലെസ് ആയതുകൊണ്ട് ഫുള്ള് കാറ്റ് പോയിട്ടില്ല തോന്നുന്നു. കുഴപ്പമില്ല. ലേജു പോയോ?
ലേജി അവിടെ വണ്ടി എന്തൊക്കെയോ നോക്കണ്ടല്ലോ പടക്കോന്. അതിന് കാറ്റില്ലേ? പെട്രോൾ ഒന്നും അടിക്കുന്നില്ല, ഇന്ന് എയർ മാത്രം അടിക്കാം. ചേട്ടാ എയർ അടിച്ചോ ചേട്ടാ, അടിച്ചോട്ടെ അടിച്ചോട്ടെ അടിച്ചോട്ടെ. മൂപ്പരൊന്നും പറയണില്ല, നമുക്ക് തന്നെ അടിക്കാം. ഇരുപത്തിയാറ്. ഇപ്പൊ തന്നെ കാറ്റ് ഭയങ്കരമായിട്ട് ലീക്കാവുണ്ട്. ഓക്കെ, 36 നമ്മൾ അടിച്ചിട്ടുണ്ട്, പക്ഷെ കാറ്റ് കണ്ടോ ലീക്കായി കൊണ്ടേയിരിക്കുന്നു കേട്ടോ. ഈ കാറ്റ് തീരുന്നതിന് മുമ്പ് നമുക്ക് പമ്പെത്തണം, ഛേ സോറി സർവീസ് സെന്റർ എത്തണം. ഇവിടെ ഉണ്ട്, ഇവിടെ നല്ലപോലെ കാറ്റ് ലീക്കാവുണ്ട്. വേഗം പോവാം, വേഗം പോവാം. മച്ചാനെ വണ്ടി എടുത്തോ. ഞാൻ നീ അങ്ങോട്ട് വേ. എവിടെ അറിയോ സ്ഥലം? ഇരുമ്പനം കഴിഞ്ഞിട്ടില്ലേ മറ്റേ ചൈത്രം നമ്മള് ഡ്രസ്സൊക്കെ എടുക്കാൻ പോവില്ലേ? ഒരു പാലം ആദ്യം നമ്മുടെ ഇൻഫോ എക്സ്പ്രസ് ഹൈവേ കഴിഞ്ഞു പറഞ്ഞ ഒരു പാലം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു താഴെ റെയിൽവേ ഉള്ള ഒരു പാലം കൂടി വരും. ഇടയിലൊരു ക്ഷേത്രമൊക്കെ ആയിട്ട് ഇടതുവശത്ത് ഒരു ക്ഷേത്രം, അത് കഴിഞ്ഞിട്ട് ഒരു പാലം വരും. ആ പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എടാ അവിടെ കാണാം. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഇവന്റെ സെൽഫ് എടുക്കില്ല കേട്ടോ എനിക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് മൊത്തം സംഭവിച്ചതെന്ന് പറഞ്ഞുതരാട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച, അതായത് ഇന്ന് സാറ്റർഡേ ആണ്, കഴിഞ്ഞു പോയ സൺഡേ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ, നവംബർ 17. അപ്പോൾ സാധാരണ ഒരു കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ബർത്ത്ഡേക്ക് ലഞ്ചൊക്കെ ഉമ്മാനും ഇവിടെ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഇരിക്കുന്ന നേരത്തെ എനിക്ക് എത്താൻ പറ്റില്ല, ഓഫീസിൽ കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബർത്ത്ഡേൻ്റെ അന്നെങ്കിലും ഉമ്മാൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൺഡേ മോർണിംഗ് ആണ്, മോർണിംഗ് ഒരു 3 മണിക്കാണ് നമ്മൾ റൂമിൽ നിന്ന് വീട്ടിലോട്ട് യാത്ര പുറപ്പെട്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ വണ്ടിക്ക് കുറച്ച് ചെറിയൊരു ഹാൻഡിലിനൊരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് നമ്മൾ ബുള്ളറ്റ് എടുത്തില്ല. കൂട്ടുകാരൻ്റെ ഇതാണ് ഈ വണ്ടി, എക്സ്ട്രീം എടുത്തിട്ടാണ് പാലക്കാടോട്ട് പോയത്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡായിരുന്നു, രാവിലെ ആയതുകൊണ്ട്, രാവിലെ 3 മണിയൊക്കെ ആയതുകൊണ്ട്, 4 മണിയായതുകൊണ്ട്, 3:50 ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ആ ടൈമായി. അന്നേരം ഒരു വണ്ടി തിരക്കൂല, അപ്പോൾ ഫുള്ള് റോഡ് ഫ്രീ ആയി കിടക്കുകയാണ്. വണ്ടി നല്ല കണ്ടീഷനായിരുന്നു, നല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ തന്നെ സ്പീഡിലാണ് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം തൃശ്ശൂരെല്ലാം കഴിഞ്ഞ് ഒരു ഫ്ലൈ ഓവർ ക്രോസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഫ്ലൈ ഓവർ നല്ല കെർവായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് ഞാൻ വളച്ചങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഒരു വലിയൊരു കുഴി, ഗട്ടർ, ഫ്ലൈ ഓവർ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സാധാരണ റോഡാണ് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്തെങ്കിലും കുഴിയും ഗട്ടറും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യും, അത് നമ്മുടെ മൈൻഡിലുണ്ടാവും. പക്ഷേ ഫ്ലൈ ഓവറിനകത്ത് അങ്ങനൊരു സാധനം പ്രതീക്ഷിച്ചേ ഇല്ല. സ്പീഡിലായതുകൊണ്ട് വണ്ടി നേരെ അതിനകത്ത് രണ്ട് വീലും ചേർന്ന് ചാടി അതിനകത്ത്.
ചാടിയപ്പോ തന്നെ ഠപ്പയെന്നൊരു സൗണ്ടും കേട്ടു. കുറച്ച് ദൂരം വണ്ടി പോയുള്ളൂ, അപ്പൊ തന്നെ ആ ഫ്ലൈ ഓവർ ഇറങ്ങുന്ന ആ ദൂരം മാത്രമേ വണ്ടി പോയുള്ളൂ. അപ്പോഴേക്കും വണ്ടി കാറ്റ് മുഴുവൻ പോയി. അപ്പൊ ഞാൻ വണ്ടി നിന്നു. പിന്നെ വണ്ടി നിന്ന് നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ട്യൂബ് മൊത്തം ഫ്ലാറ്റായി, പുറകിൽ കാറ്റുണ്ടായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് അടുത്ത് തന്നെ ഒരു 100 മീറ്ററിൻ്റെ അടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഫംഗ്ഷനിങ് ആയിരുന്നു. അവർ രാവിലെ ആണെങ്കിലും അവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പോയി നോക്കുന്ന സമയത്ത് മനസ്സിലായത് രണ്ട് അലോയും ഇതായിപ്പോയി, എന്താ പറയുക, ബെൻഡായിപ്പോയി. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് പുറകിലത്തെ അലോയ് ബെൻഡായാലും അതിന് കാറ്റ് ലീക്ക് ആവുന്നുണ്ടായിരുന്നില്ല, കാറ്റ് അങ്ങനെ ടൈറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ടയറിൻ്റെ കപ്ലിംഗ് അത് വിടാത്തത് കൊണ്ട് അത് അങ്ങനെ ടൈറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഫ്രണ്ട് അലോയ് ബെൻഡായി, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ നോബ് ഉണ്ട്, നമ്മൾ എയർ ഫില്ല് ചെയ്യുന്ന നോബ്, അവിടെ ശരിക്കും അത് ക്രാക്കായിപ്പോയി. ക്രാക്കായി പോയതുകൊണ്ട് പിന്നെ നമ്മൾ എയർ എടുത്തിട്ട് കാര്യമില്ല, അത് പോ ഓൾറെഡി ബെൻഡായി കഴിഞ്ഞാൽ തന്നെ കാര്യമില്ല, കാരണം കാറ്റ് ലീക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു വേറെ വഴിയില്ല, വണ്ടി ഓടിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്യൂബ് ഇട്ടേ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് പിന്നെ രാവിലെ വേറെ വഴിയില്ല നമുക്ക്, വണ്ടി എങ്ങനെയും, കാരണം ബർത്ത്ഡേടെ നിങ്ങൾ ആഘോഷിക്കണം, ബർത്ത്ഡേക്ക് ഒക്കെ ഇതുപോലെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഡെസ്പ് അടിക്കാൻ വേറെ ഒരു കാര്യം വേണ്ട. പക്ഷേ ഡെസ്പ് ആയാലും നമുക്ക് ഇഷ്ടമല്ല, ഓൾവേസ് ബി പോസിറ്റീവ്. ഇത്തരം കാര്യം നടന്നാലും നമുക്ക് അടുത്ത് തന്നെ എന്താ പറയുക, നമുക്കൊരു വർക്ക്ഷോപ്പ് കിട്ടി, അവിടെ നിന്ന് അടുത്ത് തന്നെ പെട്ടെന്ന് വണ്ടി ട്യൂബൊക്കെ മാറ്റാൻ പറ്റി. അപ്പോൾ എല്ലാം ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മൾ പിന്നെ ട്യൂബ് മാറ്റി ഇട്ടു, പിന്നെ എന്തോ അതിന് പുറകിൽ മാറ്റേണ്ടി വന്നില്ല, കാരണം എയർ ടൈറ്റ് ആയതുകൊണ്ട്. പിന്നെ അങ്ങനെ ആ വണ്ടി കൊണ്ട് തന്നെ പിന്നെ ഏകദേശം ഒരു മണിക്കൂർ കൂടി ട്രാവൽ ഉണ്ടായിരുന്നു വീട്ടിലോട്ട്. അത് 3:50 ഇറങ്ങിയിട്ട് പിന്നെ 6:00 ആകുമ്പോഴാണ് ഞാൻ വീട് എത്തിയത്. പിന്നെ മെല്ലെ ഓടിച്ചു പോകുള്ളൂ, കാരണം അലോയ് ക്രാക്കായതുകൊണ്ട്. പിന്നെ എവിടെയെങ്കിലും പോയി ഒന്ന് ഇടിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ അലോയ് പൊട്ടുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ മെല്ലെ പോയുള്ളൂ. അങ്ങനെ വീടെത്തി രാവിലെ ഒരു 6:30 വീടെത്തി. ഉമ്മാനേന്ന് ബർത്ത്ഡേ വിഷ് വാങ്ങി. പിന്നെ ലഞ്ചൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നുമില്ല, ഒറ്റ കിടന്ന് ഉറക്കം. ഉറക്കം കഴിഞ്ഞ് പിന്നെ നേരെ കയറി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൂടി ചേർന്ന് ഒറ്റ അടിക്കാണ്ട് കഴിച്ചു. പിന്നെ അന്ന് ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ച കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഉറപ്പില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കാറ്റ് എപ്പോഴും വേണമെങ്കിൽ പുറകത്തെ പോവാം. പിന്നെ ഞായറാഴ്ച കൊണ്ട് വർക്ക്ഷോപ്പും കാര്യങ്ങളും പമ്പും കാര്യങ്ങളൊക്കെ മോസ്റ്റ് ഓഫ് ക്ലോസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ അമ്മ ഇവിടെ എന്തോ ആക്സിഡൻ്റ് ആയിട്ടോ, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. എന്ത് പറ്റി, അയ്യോ കാറും ലോറിയാണോ, ആക്സിഡൻ്റ് ആയോ എന്ന് എനിക്ക് ആയിന്നാ തോന്നുന്നു. അയ്യോ ആക്സിഡൻ്റ് ആയിട്ടോ, സോ ഒരാവശ്യമില്ല. സോ രണ്ടും എറൗണ്ട് റോങ് സൈഡ് പോലെ. ആക്സിഡൻ്റ് ആയിപ്പോയി. സോ ഓക്കെ, നമ്മളെന്തായാലും ഓക്കെ. പലാൽ മോട്ടോഴ്സ് എത്തി, നമുക്ക് പലാൽ മോട്ടോഴ്സ് എത്തി. വണ്ടി കൊടുക്കണം, ചേട്ടാ വണ്ടി ചേട്ടാ വണ്ടി സർവീസിന് കൊടുക്കാനോ നേരെ ഉള്ളിപ്പോട്ടെ. ഓക്കെ, നമ്മൾ പലാൽ മോട്ടോഴ്സ് എത്തിയിട്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ പോയി നമുക്ക് ചോദിച്ചിട്ട് വരാം. ഷോറൂമിനകത്ത് 2 എക്സ്പൾസ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് എനിക്കറിയില്ല ടെസ്റ്റ് ഡ്രൈവിന് തരുന്ന, കാരണം ഇവർ പറഞ്ഞത് ഇവിടെ ടെസ്റ്റ് ഡ്രൈവിന് ഓഫ് റോഡ് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇത് പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ വല്ല ഡെലിവറിക്കും വെച്ച വണ്ടിയായിരിക്കും. പിന്നെ ടൈം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമ്മൾ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം അവർ ക്ലോസ് ചെയ്യാൻ ടൈമായി. ടി സീരീസ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓഫ് റോഡ്.
അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. ടെസ്റ്റ് ഡ്രൈവിനുള്ള ടി സീരീസ് മോഡൽ ഓൾറെഡി ഏതോ ഒരു കസ്റ്റമർ വന്നിട്ട് അയാളുടെ വണ്ടി സർവീസ് ചെയ്ത് കിട്ടാണ്ടായപ്പോൾ അയാൾ അത് കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ തന്നെ ആലുവ അങ്ങനെ ഏതോ രണ്ട് മൂന്ന് ഷോറൂമിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ ഇവിടെ അത് അവൈലബിൾ അല്ല. അപ്പോൾ മൺഡേ ഇപ്പം പിന്നെ എൻ്റെ വണ്ടി അരുണിൻ്റെ വണ്ടി കൊടുത്തിട്ടും തിങ്കളാഴ്ച ആണെങ്കിൽ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച കിട്ടുന്നവരെ വണ്ടിയില്ല. തിങ്കളാഴ്ച വണ്ടി വാങ്ങാൻ വരുന്ന സമയത്ത് ടി സീരീസ് അവൈലബിൾ ആണ് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ഇല്ല കേട്ടോ, നമ്മൾ തിരിച്ചു പോവുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നം പറ്റിയിട്ടോ, നമ്മുടെ മൂരിക്കുട്ടനുണ്ടല്ലോ നമ്മുടെ ക്ലാസിക്കിൻ്റെ പുറകിലത്തെ, പക്ഷെ എന്താ പോയത്? എന്ത് സ്പോക്ക്? ആ മറ്റേ ആ സ്പോക്കില്ല, അതിലത്തെ ഇതൊക്കെ പോയി, ചെറുതായി രണ്ടു മൂന്നും പൊട്ടി തോന്നുന്നു. അപ്പോൾ പിന്നെ ലൈജ് വണ്ടി തിരിച്ച് റൂമിൽ കൊണ്ട് വെച്ചിട്ട് വേറൊരു വണ്ടി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഒരു ആക്സിഡൻ്റ് ആയി, നമ്മൾ വരുമ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി, ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ വണ്ടി എടുത്ത് മാറ്റി തോന്നുന്നു രണ്ട് വണ്ടി അവിടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വണ്ടി എടുത്ത് മാറ്റി ബൈക്കല്ല, ഒരു ലോറിയും ഒരു കാറും തമ്മിൽ നേരെ ഓപ്പോസിറ്റ് വന്ന് മുട്ടി. ഈ പോലീസുകാർ നമ്മളെ നോക്കണ്ടായിരുന്നു, നമ്മുടെ ക്യാമറ കണ്ടിട്ടാണ് നോക്കുന്നത്. അത് നമുക്ക് കുഴപ്പമില്ല. ഓ, ഇവിടെ ആയിരുന്നു വണ്ടി ആക്സിഡൻ്റ് ആയത്, വണ്ടി എടുത്ത് മാറ്റിയത്. അപ്പോൾ ഇന്ന് എന്നത്തെയും പോലെ തന്നെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. ഇനിയിപ്പോൾ എന്താ പരിപാടി? റൂമിൽ പോവല്ലേ? കുഴിമന്തിയാ? സമയത്രേ ആ നാലായിട്ട് നാല് മണിക്ക് കുഴിമന്തി വന്നോ? വേണ്ട, അതൊരു ആഡംബരമല്ലേ. അതാ വണ്ടി ഇവിടെ. അപ്പൊ എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും നമ്മുടെ പടക്കുതിരിയുടെ അവസാനം നമ്മളെ രക്ഷിക്കാൻ വരുന്ന നമ്മുടെ കൃഷ്ണേട്ടന്റെ ടി വി എസ് സ്പോർട്ട് 100cc ബൈക്കാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ആരെടുക്കണേ? ഞാൻ എന്താ കൊണ്ടുവന്ന്? ഞാൻ കൊണ്ടുവന്നായിരുന്നു, അതല്ല എന്റെ നിന്റെ കോട്ട്. അവിടെ പോയി എടുക്കാവോ? എന്നാ ഹെൽമെറ്റ് നല്ല കേട്ടോ. കാണുമ്പോൾ വളരെ ചെറിയ വണ്ടിയായിരിക്കും, പക്ഷെ ഇത് കിടിലും പവർ ബൈക്ക് ഉണ്ടോ? സ്റ്റാർട്ടാവേണ്ടതാണ്. കയറി മച്ചനെ, ഉണ്ടോ സൗണ്ടൊക്കെ വരുന്നുണ്ടോ? കിടിലനാണ് ഇത് കാണുന്ന കൃഷ്ണേട്ടൻ. ധൂമ്മച്ചാലേ ധൂമ്മച്ചാലേ ധൂ പുളി പുളി. ഈ വർഷം മുഴുവൻ വണ്ടികൾ കൊണ്ടുള്ള പ്രശ്നമാണല്ലോ. നീ എങ്ങനെ ഇതും കൊണ്ട് വന്ന്? ബ്രേക്ക് ഉണ്ടായിരുന്നോ? ബ്രേക്ക് ഇല്ല, ഞാൻ ബ്രേക്ക് തപ്പിയപ്പോ കാണില്ല. കാണില്ല ലേജ്, ബ്രേക്ക് തപ്പിട്ട് കാണില്ല. മനസ്സോനെ വർക്ക് വർക്കാവും. എനിക്കൊരു നേക്കുണ്ട് പാവം. കൃഷ്ണേട്ടൻ വേറെ ആരും ഇല്ല, കൃഷ്ണേട്ടൻ എന്റെ ഓഫീസിൽ എന്റെ സീനിയറാണ്. അപ്പൊ മൂപ്പര് ഓൺ സൈഡ് നെതർലാൻഡ്സ് പോയിരിക്കണം. പടച്ചോനെ വണ്ടി എന്റെ അമ്മയെ, ബ്രേക്ക് പിടിക്കടാ ബ്രേക്ക് പിടിക്കടാ, അങ്ങ് കേറടാ. ലൈജോ പേടിച്ചോടാ, പേടിച്ചിട്ടേ നമ്മൾ ഈ അറ്റത്തെത്തി പെട്ടെന്ന്. അപ്പൊ കൃഷ്ണേട്ടൻ നമ്മുടെ സീനിയറാണ് കേട്ടോ. മൂപ്പര് നെതർലാൻഡ്സ് ഓൺ സൈഡ് പോയിരിക്കണം. അപ്പൊ മൂപ്പരക്ക് ആകെ ചെറിയ ഷോർട്ട് റൈഡ് മാത്രമേ ഉള്ളൂ ദിവസവും. മൂപ്പര് വളരെ അടുത്താണ് താമസിക്കുന്നത് ഓഫീസിന്റെ. അപ്പൊ ഈ വണ്ടി മൂപ്പരക്ക് ധാരാളമാണ്. മൂപ്പര് ഓൺ സൈഡ് പോയത് കൊണ്ട് വണ്ടി എന്റെ തന്നിട്ട് പോയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് ഓടിച്ചിട്ട് വണ്ടി ഇതാവാൻ തിരിക്കും. അപ്പൊ ആകെ മൊത്തം ടോട്ടൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്നത്, നമ്മള് ബർത്ത്ഡേ വിഷ് വാങ്ങാൻ പോയ സമയത്ത് നമുക്ക് ഇങ്ങനൊക്കെ ഒരു പണി കിട്ടി. അപ്പൊ അത് റോഡ് ഭയങ്കര മോശം ഉണ്ടോ നമ്മുടെ നാട്ടിലെ? നമ്മുടെ നാട്ടിലത്തെ റോഡ് പിന്നെയും മോശം എന്ന് വെച്ചാ, കാരണം അന്ന് ഞാൻ വീടെത്തുന്ന സമയത്ത് എറൗണ്ട് എന്റെ വീട്ടിലോട്ട് ഒരു ഏകദേശം 3 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അത് മുട്ടിക്കുളങ്ങര എന്ന സ്ഥലത്ത് നിന്ന് ഒരു ലെഫ്റ്റ് എടുത്തിട്ട് എന്റെ വീട്ടിലോട്ട് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ആ 3 കിലോമീറ്റർ പോകുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് അവിടുത്തെ പാർട്ടി ആളുകളൊക്കെ റോട്ടിൽ വാഴ നട്ടിട്ടുണ്ടായിരുന്നു, കാരണം അവിടെ അത്ര മോശമായി കിടക്കുന്ന റോഡ്.
പക്ഷെ അത് പിന്നെയും ഉൾറോഡാണ്. പക്ഷെ ഹൈവേയിൽ പ്രത്യേകിച്ച് NH EK എറണാകുളം ടു പാലക്കാട് റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിനകത്ത് ഫ്ലൈ ഓവറിന്റെ മുകളിൽ ഇതുപോലത്തെ ഒരു വലിയൊരു കുഴിയൊന്നും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയതുകൊണ്ട് കുഴപ്പമില്ല, അത് നമുക്ക് വീണ്ടും ആ ലയബിലിറ്റീസ് ഒക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ വണ്ടി എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ട് വല്ല ഫിസിക്കൽ ഡാമേജോ ഈവൻ ലൈഫ് വരെ റിസ്ക് ആകുന്ന സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് ശരിക്കും ഇതൊക്കെ പണി കഴിപ്പിച്ച ആളുകളുടെയൊക്കെ പ്രശ്നങ്ങളാണ്. ഇതൊന്നും എവിടെ പോയി കംപ്ലൈൻറ്റ് ആണ് നമുക്ക് അറിയില്ല. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലപോലെ വണ്ടി ഓടിച്ചു പോവാം. അപ്പോ എന്തായാലും ശരി, എന്റെ വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. കള്ളത്തെണ്ടി അതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ ഞാൻ നിർത്തും. ഈ പുറകിലിരുന്നിട്ടേ ലേജ് ഭയങ്കര കമന്ററി ഉണ്ടോ. നമ്മൾ പറഞ്ഞു വന്നതേ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ അങ്ങനെ പറഞ്ഞല്ലോ, ജസ്റ്റ് ഇതൊരു ഈ ഒരു റീ എൻട്രി ആയിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ തുടർന്ന് നമ്മൾ മാക്സിമം ഒരു വീഡിയോ എങ്കിലും ഒരു ആഴ്ച ചെയ്യാൻ നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ തിരിച്ചു വരും. എന്റെ അമ്മ എന്നെ ഇതൊന്നും ഔട്ട്രോ പറയാൻ സമ്മതിക്കില്ല. ഈ വണ്ടി ഓഫായി ഓഫായി പോകണ്ടോ? ഇതിന്റെ സ്ലോ സ്പീഡിന് എന്ത് കംപ്ലൈന്റ് ഉണ്ട് തോന്നുന്നു. അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ചോദിക്കുന്നില്ല. എന്തായാലും നിങ്ങളത് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിൽ കണ്ടവർക്ക് എന്തായാലും താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലൊരു എവിടേക്കെങ്കിലും ട്രാവൽ പോയിൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫുഡിൻ്റെ റിവ്യൂ ആയിട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ വീണ്ടും നമ്മൾ കാണും. അതുവരെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞ് പോയതാണ് കേട്ടോ. പക്ഷേ വൈൻഡപ്പ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കേ നമ്മൾ കൃഷ്ണൻ്റെ വേണ്ടി നമ്മൾ കുറേയായിട്ട് എടുക്കാത്തതുകൊണ്ട് ഇതിൻ്റെ പെട്രോൾ ലെവലൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവസാനം തൊട്ട വണ്ടികളെല്ലാം നമുക്ക് പണിയൊന്നു ഇവിടെ മച്ചാനെ. അവസാനം നമ്മുടെ കൃഷ്ണേട്ടൻ്റെ വണ്ടി നമുക്ക് പണിയൊന്നു, പെട്രോൾ കഴിഞ്ഞു. ഇതോ കാണുന്ന വളവുണ്ടല്ലോ, ആ വളവൊന്ന് തിരിഞ്ഞിട്ട് വീണ്ടും അത്രയും ദൂരം കൂടി പോകണം ഇവിടെ മച്ചാനെ. ഇത് കണ്ടവേ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുക. ഓക്കെ കേസ്, അപ്പൊ ഇനി ബൈ ബൈ പറയുന്നില്ല കേട്ടോ. ഇനിയിപ്പോ ഈ വണ്ടി എങ്ങനെ തള്ളി പെട്രോൾ പമ്പിൽ എത്തിച്ചിട്ട് വേണം പെട്രോൾ അടിച്ച് പറ്റുമെങ്കിൽ ഒരു ജ്യൂസും കുടിച്ചിട്ട് റൂമിൽ പോകാൻ.